ഉണ്ടാകുന്നുണ്ട്, നദികളിൽ ജലമുയരുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും വിദഗ്ധർ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു ഒരു തരത്തിലും കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളുടെ സാഹചര്യത്തിലേക്ക് ഈ സാഹചര്യം നീങ്ങാനുള്ള സാധ്യത ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ചാലക്കുടിയെ സംബന്ധിച്ചെങ്കിൽ പോലും പഴയ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണോ നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പൂർണ്ണമായും അത്തരമൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമായ രീതിയിലാണ് മഴ പെയ്യുകയും ചെയ്യുന്നത്. നമുക്കറിയാം, പക്ഷേ കാലാവസ്ഥ അത്യന്തം മാറിയിരിക്കുന്ന സാഹചര്യം, ഏത് നിമിഷമാണ് ഏത് ഭാഗത്താണ് അതിവർഷം ഉണ്ടാവുക എന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഇത്തരത്തിൽ ഒരു വലിയ മഴ പെയ്താൽ ഇപ്പോൾ തന്നെ ഈ ലഭിച്ചിരിക്കുന്ന മഴയും അണക്കെട്ടുകൾ തുറന്നതും മൂലം വലിയ ജലപ്രവാഹം ഈ ചാലക്കുടി പുഴയിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഈ വലിയൊരു വർഷം വീണ്ടും ഉണ്ടാവുകയും വലിയൊരു വെള്ളപ്പാറ്റൽ ഉണ്ടാവുകയും ചെയ്ത ഒരുപക്ഷെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാവില്ല എന്ന ആശങ്കയാവാം സർക്കാർ ഏജൻസികൾക്കും. കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ 500 വിജയം നേടിയ കർഷകർ നിങ്ങൾക്ക് ക്ഷമയോടെ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ആ ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ ഉള്ളത് എന്തായാലും അത്തരം ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഒരു മുൻകരുതൽ, അതിനുള്ള ഒരു ചെറുപ്പത്തിന് വേണ്ടിയുള്ള നടപടികളാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഏതാണ്ട് ചെറിയ രീതിയിൽ മഴയ്ക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ രീതിയിൽ ഇനി മഴ ലഭിക്കാതിരുന്നാൽ ഒരുപക്ഷെ കാര്യങ്ങൾ അനുകൂലമാവുമെന്ന ഒരു പ്രതീക്ഷ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. കേൾക്കുക. തീർച്ചയായും. ഏതായാലും ആളുകളെ 2018 പ്രളയ സാഹചര്യം മനസ്സിലാക്കി അന്ന് എവിടെയൊക്കെയാണോ വെള്ളം കയറിയത് ആ പ്രദേശങ്ങളിലുള്ളവരെയൊക്കെ ഒഴിപ്പിക്കാനുള്ള ഒരു നടപടികളാണ് ജില്ലാ ഭരണകൂടം അത് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ആരംഭിച്ചിരുന്നു. മന്ത്രിയും മാധ്യമങ്ങളെ കണ്ട് ചാലക്കുടി പുഴയിലെ സാഹചര്യമാണ് ഏറ്റവും അതീവ ജാഗ്രതയോടുകൂടി നോക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെ നൽകിയെന്നുള്ളത് മന്ത്രി വിശദീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയും ഈ സാഹചര്യങ്ങൾ എന്താണ് എന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യങ്ങളിലേക്ക് ആ രീതിയിലേക്ക് ജലനിരപ്പ് നദിയിൽ ഉയരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളൊക്കെയും സജീവമായി നടക്കുന്നു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഈ ഒരുപാട് പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തേതിനും സമാനമായ ഒരു സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ എങ്ങനെ ഇതിനോടൊക്കെ സഹകരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നിർബന്ധപൂർവം ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണോ അല്ലെങ്കിൽ അതിന്റെ ആവശ്യമുണ്ട് എന്നാണോ അധികൃതർ പറയുന്നത്? രേണുക, നിലവിൽ നിർബന്ധപൂർവം ആളുകളെ ഒഴിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. നമുക്കറിയാം, പുഴയുടെ ജലനിരപ്പ് ഏതാണ്ട് നിയന്ത്രണ വിധേയമായ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ വരും മണിക്കൂറുകളിലാണ് ഒരുപക്ഷെ കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് മാറാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിലവിൽ ആളുകളൊക്കെ ഈ പുഴയോട് ചേർന്നിരിക്കുന്ന വീടുകളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പലയിടത്തും മാറി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഒഴുകുന്ന സ്ഥാനത്ത് നിന്നും ആളുകളെ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ അധികൃതർ കൈക്കൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഇവിടുത്തെ വെള്ളത്തിന്റെ നിരപ്പ് ഉയരുന്നത് നേരത്തെ തന്നെ അറിയാൻ കഴിയും. മറ്റു പലയിടങ്ങളിലും ഈ ചാലക്കുടി പുഴ വരുന്ന ഇടങ്ങളിൽ